കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വലിയൊരു ചോദ്യം ചെയ്തു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ബ്രാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കണ്ടാൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ എൽ എച്ച് എസും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് കണ്ടെത്തിയിട്ട് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് ഇത് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ സോൾവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദ്യം കാണുമ്പോഴേ ഇതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ചിലർ ഇത് നേരെ ചെയ്ത് എക്സ് കണ്ടെത്തുന്നിട്ട് അവിടെ നിർത്തി വെക്കും. അത് പോരാ, ആ എക്സിനെ നമ്മൾ ഈ എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും. നമ്മൾ ആർ എച്ച് എസിലും അപ്ലൈ ചെയ്യുക, അപ്പോഴും നമുക്കൊരു ആൻസർ കിട്ടും. ആ രണ്ട് ആൻസറും ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടെ ചോദിക്കുന്നത്, ഇത് രണ്ടും സോൾവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എക്സ് കണ്ടിട്ട് എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ കാണും. എക്സിൻ്റെ വാല്യൂ കാണില്ല, ഇങ്ങനെ ഓൾജിബ്രൻ്റെ കുറേ ക്ലാസ്സുകൾ ഞാൻ എടുത്തതാണ്. നമ്മൾ എക്സിനെ ഒന്നായിട്ട് ഒരു ഭാഗത്ത് നിർത്തി, വേരിയബിൾസിന് ഒരു ഭാഗത്ത് നിർത്തി, കോൺസ്റ്റൻസിനെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോയി, അങ്ങനെയൊക്കെയല്ലേ ചെയ്തത്. അപ്പം നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. 5x അതുപോലെ എഴുതിട്ടോ, 5x. ഇനി മൈനസ് ആണ്. ഈ മൈനസ് വരുമ്പോൾ ഒക്കെ പ്രശ്നമാണ്, മൈനസും പ്ലസ്സും അറിയാത്തവർക്ക്. ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് കാണട്ടോ. ഇൻറ്റിജേഴ്സിൽ ഞാൻ മൈനസും പ്ലസ്സും കൂട്ടുന്നത് കുറക്കുന്നത് ഹരിക്കുന്നത് ഗുണിക്കുന്നത് ഒക്കെ ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തത്. അപ്പോൾ നോക്കാം, -2 കൊണ്ട് ഈ 2x ഗുണിക്കണം. ഇവിടെ +2x ആണ്, പ്ലസ് ആണ് കേട്ടോ. പ്ലസ്സിനെയും മൈനസിനെയും ഗുണിക്കുമ്പോൾ എന്താ ചിഹ്നം വരിക? മൈനസ്. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ മൈനസായി വരിക, നെഗറ്റീവ് ചിഹ്നം വരിക. അപ്പം -2 × 2 = 4, പിന്നെ എക്സും ഉണ്ട് കൂടെ. ഇനി മൈനസും മൈനസും ഈ രണ്ട് ചിഹ്നങ്ങൾ തമ്മിൽ ആദ്യം ഗുണിക്കുക. അപ്പം എന്താ, മൈനസും മൈനസും പ്ലസ് ആവും, പിന്നെ 2 × 7 14. ഇപ്പം +14 എന്നായി കേട്ടോ. ഈ -7 എന്നുള്ളത് ഇപ്പം +14 എന്നായി. അതായത് 2 × 7 14 എന്ന് കിട്ടി. ഈ മൈനസിനെയും മൈനസിനെയും തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് പ്ലസ് എന്ന് കിട്ടി. ഇനി നമ്മൾ സമം നിട്ടെടുത്തു. ഇനി 2 × 3 6. ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നേരെ ഗുണിക്കാം. 2 × 3 6, തെറ്റൊന്നുമില്ല. എക്സും കൂടെ ചേർത്ത് ഇനി 2 × 1 1 ചിഹ്നം എന്താ, അല്ല സോറി, 2 × 1 2 ചിഹ്നം എന്താ? ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആണ്, അപ്പോൾ ചിഹ്നം മൈനസ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നെഗറ്റീവ്. ഇനി +7/2 അവിടെ ഉണ്ട്, അത് നമ്മൾ അതുപോലെ എഴുതി കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ലൈക്ക് ടേംസ് ഉണ്ടോ? ഉണ്ട്. x. അപ്പോൾ 5x നിന്ന് 4x കുറച്ചാൽ എത്ര? സോൾവ് ചെയ്യാനുള്ളവർക്കൊക്കെ അപ്പം സോൾവ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇക്വേഷന് ഈ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ നമുക്ക് എന്തായിട്ട് മാറും? ചെറുതായി ചെറുതായി കിട്ടും. നമുക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ സോൾവ് ചെയ്യാതെ പിന്നെയും പിന്നെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം ലൈക്ക് ടേമൊക്കെ ഉണ്ടോ നോക്കുക. ഈ ഭാഗത്തുണ്ട്. 5x നിന്ന് 4x കുറച്ചാൽ നമുക്ക് 1x കിട്ടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമുക്ക് ഇതിങ്ങനെ കുറക്കാൻ സംശയമാണെന്നുണ്ടെങ്കിൽ രണ്ടും എക്സ് അല്ലേ, 1x² 1x അങ്ങനെയൊന്നും അല്ലല്ലോ, രണ്ടും എക്സ്. അപ്പം നമുക്ക് ഒന്നുകിൽ ചക്കാന്നോ മാങ്ങാന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കാം. 5 ചക്കയെന്ന് 4 ചക്ക കുറച്ച് എത്ര? 1 ചക്ക. അപ്പോൾ 1x. 1x എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എഴുതിയാൽ മതി. എക്സ് +14 അതുപോലെ എഴുതി സമം. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ അത് അതുപോലെ എഴുതി. 6x − 2 + 7/2. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബട്ടർഫ്ലൈ മെത്തേഡിൽ ഗുണിക്കുക. 2 × 2 + 7 2 × 2 = 4 4 × 7 11 11/2 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ 7/2 നമുക്ക് അവിടെ തന്നെ നിർത്തിയിട്ട് ഈ 2 ഉണ്ടല്ലോ, ഈ 2നെ 14 അടുത്തേക്ക് കൊണ്ടുവരാം. ഈ എക്സിനെ 6x അടുത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പം. അതിനുശേഷം നോക്കിയാൽ മതി ഈ 7/2 കാര്യം. അപ്പം നമ്മൾ ഈ 2നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. ഈ എക്സിനെ ആ ഭാഗത്തേക്കും കൊണ്ടുപോയി. ആദ്യം നമുക്ക് 2നെ കൊണ്ട് രണ്ടും ഒപ്പം കൊണ്ടുപോകണ്ട. എക്സ് പ്ലസ് രണ്ടും ഒപ്പം കൊണ്ടുപോകുമ്പോൾ നമുക്ക് സംശയം വരും. എക്സ് +14 എന്ന് അതുപോലെ എഴുതി. എന്നിട്ട് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം -2 എന്തായിട്ട് മാറും? +2 എന്നായിട്ട് മാറും. സമം ഇവിടെ 6x + 7/2 അതുപോലെ ആയിട്ടോ. ഇനി ഇതെന്തായിട്ട് മാറി? എക്സ് അതുപോലെ എഴുതി. +14 2 = 16 സമം 6x +
ഏഴ് ബൈ രണ്ട്. ഇനി നമുക്ക് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ പതിനാറിനെ അവിടെ നിർത്തി ഈ ഏഴ് ബൈ രണ്ട് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻസ് അതായത് നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്കാക്കി, സമം ആർ എക്സ് അവിടെ അതുപോലെ എഴുതി ഈ എക്സിനെ ആ ഭാഗത്തേക്ക് എടുത്തു. അപ്പം മൈനസ് എക്സ്, ഇവിടെ പ്ലസ് എക്സ് അല്ലേ, മുന്നിലൊന്നും കാണാനല്ലേ ചിഹ്നം, അപ്പോൾ പ്ലസ് ആണ്. പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് എന്നായി. ഇനി നമുക്കിവിടെ സോൾവ് ചെയ്യാം. എങ്ങനെ, ഞാൻ ഫ്രാക്ഷൻസിൻ്റെ ക്ലാസ് എടുത്തിന് ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. എങ്ങനെ ചെയ്യുക, ഈ രണ്ടിനെ പതിനാറ് കൊണ്ട് ഗുണിക്കും. ബട്ടർഫ്ലൈ മെത്തേഡ് നമ്മൾ ഇങ്ങനെ ഗുണിക്കും. അതായത് ഇതിന് നമ്മൾ ഡിനോമിനേറ്ററിനെ കൊടുക്കുക ശരിക്ക് ചെയ്യുന്നത്, ഇതിന് ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ ഇതിന് ബൈ രണ്ട് എന്ന് കൊടുക്കുമ്പോൾ ഇൻറ്റു രണ്ട് എന്ന് ഇവിടെ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നേരെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ രണ്ട് ഇൻറ്റു പതിനാറ് മുപ്പത്തിരണ്ട്, മുപ്പത്തിരണ്ട് മൈനസ് ഏഴ് ഹോൾ ഡിവൈഡഡ് ബൈ ടു. കണ്ടോ, അപ്പോൾ ടു നമ്മൾ രണ്ടിനും കൊടുത്ത് സമം ആർ എക്സ് എന്ന് ഒരു എക്സ് കുറച്ചാൽ എത്ര, അഞ്ച് എക്സ്. ഇനി മുപ്പത്തിരണ്ട് എന്ന് ഏഴ് കുറച്ചാൽ എത്ര, ട്വൻറ്റി ഫൈവ്. ട്വൻറ്റി ഫൈവ് ബൈ ടു ഈക്വൽസ് ഫൈവ് എക്സ്. നമ്മൾ എക്സിനെ അവിടെ നിർത്തി ഫൈവിനെ അങ്ങോട്ട് കൊണ്ടിട്ടോ. അപ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ടു ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് ഫൈവ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഫൈവ് ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, ബൈ എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ വരും ഒന്നേ ബൈ, ഒന്നേ ബൈ അഞ്ച് എന്ന് വരും. ഇവിടെ ശരിക്ക് അഞ്ചേ ബൈ ഒന്നല്ലേ, ഇത് നേരെ തല തിരിഞ്ഞിപ്പുറത്തേക്ക് ഒന്നേ ബൈ അഞ്ച് എന്ന് വരും. ഏതൊരു സംഖ്യയും നമുക്ക് എങ്ങനെ എഴുതാം, അഞ്ചിന് നമുക്ക് അഞ്ചേ ബൈ ഒന്ന് എന്ന് എഴുതാം. അപ്പോൾ ഇത് ശരിക്ക് അഞ്ചേ ബൈ ഒന്ന് എന്നാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് തല തിരിഞ്ഞിട്ട് ഒന്നേ ബൈ അഞ്ച് എന്നായിട്ട് വരും. സമം എക്സ് അവിടെ തന്നെ നിന്ന്. ഇനി നമുക്ക് ഈ ഇരുപത്തഞ്ചിനെ അഞ്ചിനെയും ക്യാൻസൽ ചെയ്തൂടെ. ഒരഞ്ച് അഞ്ച്, ഇരുപത്തഞ്ചിൽ എത്ര അഞ്ചുണ്ട്, അഞ്ച്. അഞ്ച് ഇൻറ്റു അഞ്ചാണ് ഇരുപത്തഞ്ച്. അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച്, രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട്. അഞ്ചേ ബൈ രണ്ട് സമം എക്സ്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടിയോ, കിട്ടി. എക്സ് എന്താ കിട്ടിയത്, അഞ്ചേ ബൈ രണ്ട്. ഇനി ഈ എക്സിനെ നമ്മൾ ഈ എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഈ എൽ എച്ച് എസിൽ എന്താ എൽ എച്ച് എസ്, ഫൈവ് എക്സ് മൈനസ് ടു ഇൻറ്റു ടു എക്സ് മൈനസ് സെവൻ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ എക്സിന് അഞ്ച് ബൈ രണ്ട് കൊടുക്കണേ. ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ടു മൈനസ് ടു ഇൻറ്റു ടു ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഫൈവ് ബൈ ടു എന്ന് കൊടുത്ത് ഫൈവ് ബൈ ടു മൈനസ് സെവൻ. ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ബൈ ടു മൈനസ് ഈ ടുവും ടുവും ക്യാൻസൽ ചെയ്ത് പോയിട്ടോ. ഈ മൈനസ് ടു നമ്മൾ അതുപോലെ എഴുതി. ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട് പിന്നെ, ഒരു ഇവിടെ ഒരു ഒന്നാണ്, ഇവിടെ ഒരു ഒന്നാണ്. അപ്പോൾ ഒന്ന് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ അഞ്ച് തന്നെ, അഞ്ച് ബൈ ഒന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെ. അഞ്ച് മൈനസ് ഏഴ് സമം ട്വൻറ്റി ഫൈവ് ബൈ ടു മൈനസ് ഈ ടു ഇൻറ്റു ഫൈവ് മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ഓർക്കുക. അപ്പോൾ രണ്ട് എന്ന് കിട്ടി. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക, എന്താ മൈനസ് സമം ട്വൻറ്റി ഫൈവ് ബൈ ടു മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല് സമം നമ്മൾ ഇപ്പോൾ നേരത്തെ ഇവിടെ ഗുണിച്ചില്ലേ, മുകളിൽ ഇവിടെ ഇവിടെ ഗുണിച്ചില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ഗുണിക്കുക. ഈ രണ്ടിനെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ട്വൻറ്റി ഫൈവ് അതുപോലെ എഴുതി പ്ലസ് രണ്ട് ഇൻറ്റു നാല് എട്ട് ബൈ രണ്ട്. രണ്ടിനെ നമ്മൾ രണ്ട് കൂട്ടർക്കും കൊടുത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഗുണിച്ചത്. സമം ഇരുപത്തെട്ടും സോറി ഇരുപത്തഞ്ചും എട്ടും എത്രയാണ്, മുപ്പത്തി മൂന്ന്. മുപ്പത്തി മൂന്ന് ബൈ രണ്ട് സമം എൽ എച്ച് എസ് കേട്ടോ. എൽ എച്ച് എസ് ഇപ്പം നമുക്ക് എന്ത് കിട്ടി, മുപ്പത്തി മൂന്ന് ബൈ രണ്ട്. ഇനി ആർ എച്ച് എസ്സും അതിനെ കിട്ടുണ്ടോ നോക്കുക. എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന്. ഇത് നമ്മളിവിടെ ഒരു സോൾവ് ചെയ്ത് വെച്ചിരുന്നല്ലോ, കണ്ടോ ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർട്ടീൻ എന്ന്. ഇതിൽ കൊടുത്താൽ പോരെയെന്ന്, അതിൽ കൊടുത്താലും നമുക്ക് ഇതന്നെ കിട്ടും. അത് കാണിച്ചുതരാം. ഫൈവ് എക്സ് ഇത് സോൾവ് ചെയ്തതാണല്ലോ ഇത്. നമ്മൾ ഫൈവ് എക്സ് മൈനസ് ടു ഇൻറ്റു ടു ഫോർ എക്സ് എന്ന് എഴുതി ടു ഇൻറ്റു സെവൻ മൈനസ് ടു ഇൻറ്റു മൈനസ് സെവൻ പ്ലസ് ഫോർട്ടീൻ. ഇത് നമ്മൾ ഇത് സോൾവ് ചെയ്തതാണല്ലോ.
ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കിയല്ലേ. അപ്പോൾ ഇതിൽ എക്സ് കൊടുത്താൽ കിട്ടൂലേ എന്ന് സംശയം വരും. അതിൽ എക്സ് കൊടുത്താൽ കിട്ടും, അതെങ്ങനെ കാണിച്ചു തരാം. 5x - 4x + 14 അങ്ങനല്ലേ. 5 × x എന്താണ്? 5/2 മൈനസ് 4 × x 5/2 + 14 ഈക്വൽസ് 5 × 5 = 25/2 മൈനസ് ഈ 4 ഉം 2 ഉം ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ഈ 2 4 സ്ഥാനത്ത് 2 എന്ന് വരും. അപ്പം 2 × 5 - 10 + 14 = 25/2 അതുപോലെ എഴുതി. മൈനസ് പ്ലസ് മൈനസ് 10 + 14 എന്ന് പറഞ്ഞാൽ എന്താ? 14 നിന്ന് 10 കുറക്കുക, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ 14 നിന്ന് 10 കുറച്ചാൽ 4 എന്ന് കിട്ടും. എന്നിട്ട് ആരെ ചിഹ്നം ചേർക്കുക? വലുതിൻ്റെ പ്ലസ്. അപ്പം നമുക്ക് ഇവിടെയും കിട്ടിയില്ലേ 25/2 + 4 എന്ന്. ഇതാ, അത് നമുക്ക് ഇവിടെയും കിട്ടി. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ ഇതിനങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 25 + 8/2 = 33/2. അപ്പം നമുക്ക് LHS 33/2 എന്ന് കിട്ടിട്ടോ. ഇനി നമ്മൾ RHS കിട്ടുന്നുണ്ടോ നോക്കുക. RHS എന്താ? 2 × 3x - 1 + 7/2. നമ്മൾ എക്സിന് എന്താ കൊടുക്കുക? എക്സിന് എന്തായിരുന്നു കിട്ടിയത്? 5/2. ആ എക്സിന് 5/2, എക്സ് ഈക്വൽ ടു 5/2. നമ്മൾ നേരെ ഇതിൽ അപ്ലൈ ചെയ്യണേ 2 × 3 × 5/2 എക്സിൻ്റെ സ്ഥാനത്ത് 5/2 എന്ന് പറഞ്ഞു. -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് +7/2. നമുക്ക് എന്ത് കിട്ടണം? 33/2 എന്ന് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്നും കട്ട് ചെയ്യാനൊന്നും പറ്റൂല. നമ്മൾ 2 എന്ന് അതുപോലെ എഴുതി ബ്രാക്കറ്റിൽ ഉള്ളൊന്ന് സോൾവ് ചെയ്ത് 3 × 5. ഇവിടെ പ്ലസ്സും മൈനസും ആണെങ്കിലാണ് ഇങ്ങനെ ഗുണിക്കുക. ഇവിടെ ഗുണിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ നേരെ ഗുണിക്കണം കേട്ടോ. ഇവിടെ പ്ലസ്സും മൈനസും ആണെങ്കിൽ മാത്രമാണ് ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? ചില കുട്ടികൾ അങ്ങനെ തെറ്റിക്കും. ഇതിപ്പോൾ ഇൻറ്റു എന്നാണെങ്കിലും നേരത്തെ ചെയ്ത പോലെ ചെയ്യും. 2 × 3 എന്നിട്ട് 2 × 3 = 6 എന്നിട്ട് 6 × 5 ചെയ്തിട്ട് / 2 എന്ന് ഒന്നായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ ഇൻറ്റു എന്ന് കണ്ടാൽ. അപ്പം 3 × 5 = 15/2 - 1 + 7/2 = ഇപ്പോൾ ഇവിടെ -1 എന്ന് വന്നില്ലേ. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ 2 വെച്ചു 15 - 2 × 1 = 2. ഇപ്പോൾ നമ്മൾ ഈ 15 നും 1 നും കൂടി 2 കൊടുത്ത്, അപ്പോൾ ഈ 1 ഇതിന് നമ്മൾ ഇങ്ങോട്ട് ഗുണിച്ചു. അപ്പോൾ അത് 2 ആയിട്ട് മാറി. ഇനി / 2 എന്ന് കൊടുത്ത് +7/2 = 2 × 15 - 2 = 13/2 +7/2 = 2 × 13. ഇതെന്താ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതെങ്ങനെ വരിക? 2 × 13/2 +7/2. ഈ 2 ഉം 2 ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. സമം 13 + 7/2 = ഇപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 2 × 13 + 7/2. ഇപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ഈ 13 കൂടിയും കൊടുത്തതാണ് ഇവിടെ. = 2 × 13 എന്ന് പറഞ്ഞാൽ 26 + 7/2 = 26/7 എത്ര? 33/2 = RHS. അപ്പോൾ നമുക്ക് RHS 33/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് LHS 33/2 എന്ന് കിട്ടി. അപ്പോൾ LHS = RHS. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ചെറു ചെറുത്ത് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, പിന്നെ വലുത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് തെറ്റും, ഇതുപോലെ ഗുണിക്കാൻ വരുന്നിടത്ത് തെറ്റും, പിന്നെ ഗുണനം ഇതുണ്ടോ, ഇവിടെ ഗുണനും ഇവിടെ പ്ലസ് മൈനസ് വരണം, അതൊക്കെ മനസ്സിലാകണം. അതിന് നമ്മൾ കുറേ ചെയ്യണം. ഏതായാലും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇനിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.